എന്റെ പേര് നേഹ മരിയ ജൊമോൻ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് ഹിരോഷിമ ദിനം ലോകത്താദ്യമായി യുദ്ധത്തിനിടയിൽ അണുബോംബ് ഉപയോഗിച്ച ദിനമായിരുന്നു ആഗസ്റ്റ് ആറ് ഹിരോഷിമ എന്ന ജപ്പാനിലെ ഒരു കൊച്ചു നഗരം ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച ദിനം നിഷ്കളങ്കരായ ജനതയ്ക്ക് മേൽ സാമ്രാജ്യത്വം ചൊരിഞ്ഞ കൊടും ഭീകരത രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് അമേരിക്കൻ പട്ടാളം ഹിരോഷിമയിൽ ആദ്യ അണുബോംബ് പ്രയോഗിച്ചത് ഹിരോഷിമയുടെ ചരിത്രം തന്നെ തിരുത്തിയെഴുതിയത് രണ്ടാം ലോക മഹായുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിന് അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖല കമാൻഡർ ജനറലായ കാൾ ഡോണിഡ്സിന് ജപ്പാനിലെ രണ്ടു നഗരങ്ങളിൽ ആറ്റമ്പവും പ്രയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയായിരുന്നു നാൽപ്പതിനായിരത്തോളം ജപ്പാനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിറോഷിമ നഗരത്തെയാണ് ആദ്യം തിരഞ്ഞെടുത്തത് ജനറൽ പോൾഡിറ്റ്സ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ ബി ട്വൻ്റി നയൻ ബോംബർ വിമാനമായ എനോള ഗെയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത് ലിറ്റിൽ ബോയ് എന്നായിരുന്നു ബോംബിൻ്റെ പേര് യുറേനിയ ഇരുന്നൂറ്റി മുപ്പത്തി ഐസോടോപ്പിനെ ലെണ്ടുകൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ ടി എൻ ഡിയുടെ പ്രഹരശേഷിയുണ്ടായിരുന്നു സൂര്യനു തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി പർവ്വത സമാനമായ പുക കൂടാകൃതിയിൽ നാൽപ്പതിനായിരം അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി ആയിരം അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു ഹിറോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണമായി നശിപ്പിച്ച സ്ഫോടനത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ബോംബ് വർഷത്തിന്റെ റേഡിയേഷൻ പിന്നെയും പതിറ്റാണ്ടുകളോളം ജപ്പാനിനെ വേട്ടയാടി റേഡിയേഷന്റെ അതിപ്രസരത്തിൽ ഒന്നര ലക്ഷത്തോളം പേർക്ക് പിൻകാലത്ത് ജീവൻ നഷ്ടമായി അതിലെ വിരട്ടിയാളുകൾ രോഗം ബാധിച്ച് ദുരന്ത ജീവിതം നയിക്കുന്നു ഓരോ വർഷവും ഈ ദിനം ഓർമ്മിക്കേണ്ടത് ദുരന്ത അവശേഷകളെ സ്മരിച്ചല്ല പകരം നാളെയുടെ ലോകത്ത് സമാധാനത്തിന് ചിറകു വരിക്കുന്ന ശുഭസൂചകങ്ങളായിട്ടായിരിക്കണം ലോകമത്ഭുതത്തോടെയും ആദരവോടെയും വീക്ഷിക്കുന്ന കഠിന പരിശ്രമം കൊണ്ട് മുന്നേറിയ ജപ്പാൻ ഇന്ന് തങ്ങളെ ക്രൂരമായി നശിപ്പിച്ച അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അമേരിക്കയ്ക്ക് സൈനിക കേന്ദ്രങ്ങൾ അനന്തകാലത്തേക്ക് പതിച്ചു നൽകിയ ജപ്പാൻ ഇന്ന് സാമ്രാജ്യത്വ വിദ്യത്തിൻ്റെ പാതാളക്കുഴിയിലാണ് യുദ്ധങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള പോരും തീവ്രവാദ അക്രമങ്ങളും തുടർക്കഥയാകുമ്പോൾ അണുബോംബി എന്ന ഭീതി ലോകത്തെ വിട്ടൊഴിയുന്നില്ല ഹിരോഷിമയിലും നാഗസാഖിയിലും ഇപ്പോഴും ജനിപ്പിക്കുന്ന കുട്ടികളെപ്പോലും അണുപ്രസരത്തിന്റെ ഭാഗമായുള്ള ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു താങ്ക് യു